ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ബട്ടർ ചിക്കന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ബോൺലെസ് ചിക്കൻ 1 കിലോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 5 ടേബിൾ സ്പൂണ്, ഒണിയൻ 2 എണ്ണം, തക്കാളി 6 എണ്ണം, പച്ചമുളക് 4 എണ്ണം, കാഷ്നട്ട് 30 എണ്ണം, കാശ്മീരി ചില്ലി പൗഡർ 7 ടേബിൾ സ്പൂണ്, ബട്ടർ 7 ടേബിൾ സ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, നാരങ്ങാനീര് 1 ടീസ്പൂണ്, വിനിഗർ 1 ടീസ്പൂണ്, ഫ്രഷ് ക്രീം 100 ml, സോൾട്ട് ആവശ്യത്തിന്. നമുക്ക് ചിക്കനിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യമായിട്ട് 2.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് 1/2 മണിക്കൂർ ചിക്കൻ്റെ അടുത്ത് മസാല പിടിക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. നമുക്ക് ബട്ടർ മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ പീസ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാം. ഇത് മറിച്ചിട്ടിട്ട് 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പൊ മൊത്തം ടോട്ടൽ 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് ഓവർ കുക്ക് ആകണ്ട, ഓവർ ഫ്രൈയും ആകണ്ട. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കൻ പീസും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇടാം. അല്പം വിനീർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. അതൊക്കെ അല്പം ചുടുകൾ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റ്
പരുവത്തിന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഗ്രേവി ചെറുതായിട്ടൊന്ന് ചിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിപ്പോ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രേവി. നമുക്ക് ഇതിലേക്ക് ഇനി ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് കസ്തൂരിമേത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം അത് ഇടുന്നില്ല. നമുക്കിതിന്റെ മുകളിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ടൈമിൽ കുറച്ച് മധുരം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചിക്കൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.